ഇന്നലെ അഭിപ്രായം പറഞ്ഞത് ഒരു പ്രസംഗത്തിനിടയിൽ സിപിഐഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അത് സിപിഐഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം പറഞ്ഞ അഭിപ്രായം തുടർന്ന് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകി. ആ പാർട്ടി സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണത്തിന് ശേഷം ആ പ്രസംഗം നടത്തിയ സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ തിരുത്തി പറയുകയും ചെയ്തു, പാർട്ടി നിലപാടിനൊപ്പമാണ് എന്ന് പറയുകയും ചെയ്തു. അതവിടെ അവസാനിച്ചു. അല്ല, അതിനിപ്പോ അതിന്മേൽ അല്ല, ഞാൻ രണ്ട് കാര്യങ്ങൾ അത് വിശദമാക്കാം. ഒന്ന്, അതിന്മേൽ വലിയൊരു ചർച്ചയും ആവേശവും കാണിച്ച് ആ ചർച്ചയെ വീണ്ടും കൊണ്ടുപോകുന്നത് സദുദ്ദേശപരമല്ല, അത് ദുരുദ്ദേശത്തോടെയുള്ളതാണ്. ഇനിയും ആ ചർച്ചയെ നീട്ടിക്കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമം. ആദ്യം ഉയർന്നു വന്ന കാര്യത്തിൽ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയുന്നു, അതിനുശേഷം അഭിപ്രായം പറഞ്ഞ ആൾ തന്നെ അത് തിരുത്തി പറയുന്നു. ഇനിയുള്ള ചോദ്യവും ഇനി അതിന്മേൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിശദീകരണങ്ങളുമെല്ലാം വീണ്ടും ആ വിഷയത്തെ സജീവമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നതാണ്. പറയട്ടെ, അപ്പോൾ വീണ്ടും അത്തരമൊരു വിഷയത്തെ സജീവമാക്കി നിർത്താനുള്ള ഉദ്ദേശം സദുദ്ദേശപരമല്ല, അതിന് നിന്നുവരാൻ ഡിവൈഫ് ഉദ്ദേശിക്കുന്നില്ല. അല്ല, തിരിച്ചടിയല്ല, സമൂഹത്തിന് പൊതുവിൽ ഗുണം ചെയ്യുന്ന കാര്യമല്ല അത്, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഒരു വിഷയം ഉയർന്നു വരുന്നു, ആ വിഷയത്തിലൊരു ക്ലാരിഫിക്കേഷൻ പാർട്ടി സെക്രട്ടറി പറയുന്നു. പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി പറയുന്ന ഡിവൈഫൈയുടെ കൺസേണല്ല, ഈ അഭിപ്രായം ഉന്നയിച്ചത് ഡിവൈഫൈ നേതാവല്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ഉന്നയിച്ച അഭിപ്രായത്തിന്മേലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതിന്മേൽ അഭിപ്രായം പറയാം. ഇത് സിപിഎം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഭിപ്രായം പറയുന്നു, അതിന്മേൽ ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ക്ലാരിഫിക്കേഷൻ നൽകുന്നു, അദ്ദേഹവും അത് തിരുത്തുന്നു. അവിടെ ആ വിവാദം അവസാനിക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കാണുന്നത് നമ്മുടെ പല മാധ്യമങ്ങളും ഇത്തരം വിവാദങ്ങൾ വീണ്ടും കത്തിക്കോട്ടെ, വീണ്ടും അത് ചർച്ചയാകട്ടെ എന്ന നിലയിൽ ആ ചർച്ചയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ദുരുദ്ദേശത്തോടെയാണ്. ആ ദുരുദ്ദേശം കൃത്യമായി മനസ്സിലാക്കാൻ ഡിവൈഫൈക്ക് സാധിക്കും. അതുകൊണ്ട് അതേ സംബന്ധിച്ച് വേറെ കമന്റ്